ഈ സമയം തിരുവചനവുമായി നിൽക്കുവാൻ ദൈവം നൽകിയ ഈ വിലപ്പെട്ട അവസരത്തിനായി ദൈവത്തിന്റെ മഹത്വം കരയേറ്റുന്നു. അല്പസമയത്തെ തിരുവചന ധ്യാനത്തിനായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9 അധ്യായം 10-11 വാക്യങ്ങൾ ആധാരമാക്കി ചില ചിന്തകൾ ഒരുമിച്ച് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. അവനെ കർത്താവ് ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു. കർത്താവേ അടിയനിത എന്നവൻ വിളികേട്ടു. കർത്താവ് അവനോട് നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദയുടെ വീട്ടിൽ തർസൂസുകാരനായ ശൗൽ എന്നു പേരുള്ളവനെ അന്വേഷിക്ക, അവൻ പ്രാർത്ഥിക്കുന്നു. ഈ അനുഗ്രഹീതമായ തിരുവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. അത് സ്വർഗത്തിലെന്നേക്കും സ്ഥിരമായിരിക്കുന്നതാണ്, ശക്തിയോടെ പ്രവർത്തിക്കുന്ന തിരുവചനം. ഈ വചനഭാഗത്തിൻ്റെ പശ്ചാത്തലം നാം പഠിക്കുമ്പോൾ ദൈവസഭയുടെ പ്രാരംഭ നാളുകൾ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2 അധ്യായത്തിൽ 120 പേർ കൂടിയിരുന്ന സംഘത്തിന്മേൽ പകർന്ന പരിശുദ്ധാത്മ പകർച്ചയുടെ അനന്തരമായി അതേ പത്രോസിൻ്റെ പ്രസംഗത്താൽ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്നവരുടെ സംഖ്യ 3000 എന്ന് നാം വായിക്കുന്നു. അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ അവരുടെ അംഗസംഖ്യ വർദ്ധിച്ച് 5000 തുടർന്നത് 7000. ദൈവസഭ വളർന്നുകൊണ്ടിരുന്നു എന്ന് മാത്രമല്ല, അപ്പോസ്തലന്മാരോടുകൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചേർന്ന് ശക്തമായ ആത്മപ്രവൃത്തിയുടെ നാളുകൾ നടമാടിക്കൊണ്ടിരുന്നു. സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്വങ്ങളിൽ നിന്ന് മുടന്തന സൗഖ്യം, എന്തിനേറെ അവരുടെ അപ്പോസ്തലന്മാരുടെ കയ്യാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുകയാണ്. പൗലോസ് പത്രോസ് നടന്നു പോകുമ്പോൾ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമാകുന്ന കാലഘട്ടം. അതിലുപരി പത്രോസിന്റെ കൈവശമുള്ള റൂമാൽ പ്രാർത്ഥിച്ചു കൊണ്ടേയിട്ടാൽ രോഗികൾ സൗഖ്യമാകത്തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചന്തമായി ദൈവസഭയിൽ നടകൊണ്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. എന്നും എക്കാലവും ദൈവസഭ ചലനാത്മകമാണ്, അത് വളർന്നുകൊണ്ടിരിക്കേണ്ടതാണ്. ഇന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് തൻ്റെ പ്രവൃത്തി ചില ദൈവദാസന്മാരോട് ചേർന്ന് ചെയ്തെടുക്കുവാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് തിരുവചനത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ദൈവസഭയിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നുകൊണ്ടിരുന്നെന്ന് മാത്രമല്ല, ദൈവസഭയിൽ സാധാരണക്കാർക്ക് വന്ന് പങ്കെടുക്കുവാൻ എന്ന് പറഞ്ഞാൽ വ്യാജഭാവത്തോടെ ഒരുവന് ആലയത്തിൽ ആരാധനയ്ക്ക് വന്ന് പങ്കെടുക്കുവാൻ കഴിയാത്ത നിലയിൽ ആത്മാവിൻ്റെ പ്രവൃത്തി അത്ര ശക്തമായിരുന്നു. അനന്യാസ് സഫീര ദമ്പതികൾ അവരുടെ വസ്തുവകകൾ വിറ്റ് ഒരു ഭാഗം എടുത്തുവെച്ച് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവയ്ക്കുന്നു. അനന്യാസ് ചെയ്ത തെറ്റ് വസ്തു വിറ്റതോ ഒരു ഭാഗം എടുത്തുവെച്ചതോ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ ഒരു ഭാഗം കൊണ്ടുവച്ചതോ ആണ് എന്നെനിക്ക് ചിന്തയില്ല. പത്രോസ് ചോദിക്കുന്ന ചോദ്യം ഇത്രയ്ക്കോ നിലം വിറ്റത്? അനന്യാസ് പറഞ്ഞാൽ മതിയായിരുന്നു, ഇത്രയ്ക്കല്ല, കുറെ കൂടിയുണ്ട്, ഇത്രയും കൊണ്ടുവരാൻ തീരുമാനിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ അനന്യാസ് പറഞ്ഞത് ഇത്രയ്ക്കു തന്നെ. അവിടെ സംഭവം നമുക്കറിയാം. തുടർന്ന് സഫീര കടന്നു വരുന്നു. അവളോടും അപ്പോസ്തലന്മാർ ചോദിക്കുന്നൊരു ചോദ്യം, ഇത്രയ്ക്കോ നിലം വിറ്റത്? ഇത്രയ്ക്കു തന്നെ ആവർത്തിക്കുകയാണ്. സംഭവങ്ങൾ നമുക്കറിയാം. ഞാൻ പറഞ്ഞു വന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി അത്ര ആഴമായിരുന്നു. ഇന്ന് ആ നിലയിൽ ആത്മാവ് പ്രവർത്തിച്ചാൽ എത്ര പേർ ഉണ്ടാകും, നമുക്കതിനെക്കുറിച്ച് കൂടുതൽ വിലയിരുത്തുവാൻ ഞാൻ സമയമെടുക്കുന്നില്ല. നാം വളരെ ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. നാം ആഗ്രഹിക്കേണ്ടിയിരിക്കുന്നു, ദൈവമേ ആ കാലഘട്ടത്തിലെ പോലെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുവാൻ നാം തയ്യാറാകുമെങ്കിൽ, ഒരുക്കപ്പെടുന്ന ജീവിതങ്ങളോടുകൂടെ ഇരുന്ന് ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ ദൈവം എന്നും വിശ്വസ്തനാണ്. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ നമുക്കിടയാകട്ടെ. പ്രാർത്ഥിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ പ്രവർത്തിപ്പാൻ ദൈവം തയ്യാറാണ്. ദൈവസഭ ഈ നിലയിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറുവശത്ത് ശത്രുവിൻ്റെ ശക്തമായ പ്രവൃത്തിയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതേ അപ്പോസ്തലന്മാരിലൂടെ വ്യാപരിച്ച ആത്മശക്തി
ഒരിക്കലും ശത്രുവിനു നേരെ തിരിഞ്ഞതായി തിരുവചനത്തിൽ കാണുന്നില്ല. എന്തെല്ലാം പ്രവൃത്തികൾ യെരുശലേമിൽ ചെയ്യുവാൻ ശൗൽ ആഗ്രഹിച്ചുവോ അവൻ ആഗ്രഹിച്ചതെല്ലാം അപ്പാടെ നടക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. യെരുശലേമിൽ താൻ ചെയ്ത പ്രവൃത്തി പോരാ എന്ന് തനിക്ക് തോന്നിയിട്ട് അവൻ ദമസ്കോസിലേക്ക് വരികയാണ്. അങ്ങനെയാണ് ഒൻപതാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കുലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ തള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. അങ്ങനെ അധികാരപത്രവുമായി ദമസ്കോസിലേക്കുള്ള പ്രയാണം ആരംഭിക്കുന്നു. അതിന്റെ മധ്യത്തിലാണ് ശൗൽ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടേ താൻ ചെയ്യുകയുള്ളൂ. താൻ പറയുന്ന കാര്യങ്ങൾ നിവർത്തിക്കുമെന്നുള്ളത് അവൻ്റെ ഒരു ഇച്ഛാശക്തി കൂടിയാണ്. അങ്ങനെയെങ്കിൽ ശൗലിൻ്റെ പ്രവൃത്തികൾ രഹസ്യമായിരുന്നില്ല, അത് ദമസ്കോസിൽ പ്രസിദ്ധമായിരുന്നു എന്ന് ഒൻപതാം അധ്യായം പതിമൂന്നാം വാക്യം വായിക്കുമ്പോൾ അനന്യാസും കർത്താവും തമ്മിലുള്ള സംഭാഷണത്തിൽ കർത്താവിനോട് അനന്യാസൻ പറയുന്നുണ്ട്, ദൈവമേ ആ മനുഷ്യൻ്റെ അടുക്കിലേക്ക് പോകാനാണോ നീ എന്നോട് അരുളി ചെയ്യുന്നത്? ആ മനുഷ്യൻ യെരുശലേമിൽ എത്ര ദോഷം ചെയ്തുവെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. മാത്രമല്ല ഇവിടെയും ഈ മാർഗക്കാരായ ശിഷ്യന്മാരെ കണ്ടെത്തിയാൽ പിടിച്ചു കെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രമുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പൗലോസിന്റെ പ്രവൃത്തികൾ രഹസ്യമായിരുന്നില്ല, അവൻ പരസ്യപ്പെടുത്തി പ്രവർത്തിക്കുകയാണ്. പരസ്യപ്പെടുത്തിയ പ്രവർത്തനത്തിനെ നിരോധിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് അതെ ഒരു ആ ഭാഗത്തേക്ക് തിരിയുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ഇവിടെയാണ് ഇവിടെ ഈ അനന്യാസിന്റെ പ്രസക്തമായ പ്രസക്തി നമുക്ക് വ്യക്തമാകാൻ കഴിയുന്നത്. ഈ വാർത്തയറിഞ്ഞ് അനന്യാസ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി എന്ന് വായിക്കുന്നു. അങ്ങനെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നില്ല എങ്കിലും നമുക്ക് മനസ്സിലാക്കാം അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. കർത്താവ് ദർശനത്തിൽ അവനോട് ഭൗതിക ജോലിയിൽ ഏർപ്പെടുമ്പോഴല്ലോ ദർശനം കാണുന്നത്, നാം ഉറങ്ങുമ്പോൾ കാണുന്നത് സ്വപ്നമാണ്, ദർശനം പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ അനന്യാസ് പ്രാർത്ഥിക്കുകയായിരുന്നു. എന്നാൽ ഈ ഭാഗത്ത് ഊന്നി പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്ന ഒരു പ്രസക്ത ഭാഗമെന്ന് പറയുന്നത് അനന്യാസ് എന്നൊരു ശിഷ്യൻ ദമസ്കോസിൽ ഉണ്ടായിരുന്നു. എന്താ അനന്യാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകില്ലേ? നമുക്ക് മനസ്സിലാകും, പക്ഷേ ദൈവത്തിനാവശ്യം അനന്യാസിനെയല്ല, ദൈവത്തിനാവശ്യം ശിഷ്യനെയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ ജീവിതം നാം പഠിച്ചു നോക്കണം. കർത്താവിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ താൻ ഈ ലോകത്തിൽ വന്നു, മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് ജീവിച്ചു, മുപ്പതാം വയസ്സിൽ സ്നാനം സ്വീകരിച്ചു. അതേ മുൻപോട്ട് പോകുമ്പോൾ തൻ്റെ പ്രവൃത്തി ഇവിടെ ആരംഭത്തെങ്കിൽ അവൻ ശിഷ്യന്മാരെ വിളിച്ചു വേർതിരിക്കുന്നു. ശിഷ്യന്മാരുടെ സംഖ്യ 12. ആ 12 എന്നത് തന്നെ പല വിഭാഗമായി നമുക്ക് കാണാം. അതിൽ ഒരുവൻ യേശുവിനെ ഒറ്റക്കൊടുത്തവനാണ്. അങ്ങനെയെങ്കിൽ 12 പേരുടെ ഗ്രൂപ്പ്, 11 പേരുടെ ഗ്രൂപ്പ്, വീണ്ടും മലമേലേക്ക് കയറി പോകുമ്പോൾ 3 പേരെയാണ് കൊണ്ടുപോകുന്നത്. ഗെത്സെമനയിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോഴും അങ്ങനെ തന്നെയാണ് കാണുന്നത്. എന്നാൽ അവർക്കെല്ലാവർക്കും യേശുവിനോട് ചേർന്ന് ഇരിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ യോഹന്നാൻ മാത്രം യേശുവിൻ്റെ മാർബിൾ ചാരി, മാർബിൾ ചാരിയവരുണ്ട്. യേശുവുമായി സംഭാഷണം നടത്തുവാൻ പ്രത്യേക ശുശ്രൂഷയ്ക്കായി പോകുവാൻ വേർതിരിക്കപ്പെട്ട 3 പേരുണ്ട്. അങ്ങനെ ശിഷ്യന്മാരുടെ ഇടയിൽ തന്നെ പല സംഖ്യകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല നാം മുൻപോട്ട് പോകുമ്പോൾ ശിഷ്യന്മാരുടെ സംഖ്യ പിന്നെയും വർദ്ധിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ യേശുവിൻ്റെ ശുശ്രൂഷയിൽ നാം പഠിച്ചു നോക്കിയാൽ യേശു മത്തായിയെ വിളിച്ച് എന്തെങ്കിലും പറയുന്നതായി കാണുന്നില്ല, യോഹന്നാനെ വിളിച്ച് എന്തെങ്കിലും പറയുന്നതായി കാണുന്നില്ല. എന്നാൽ അവിടെയൊക്കെ കാണുന്നത് അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, അവരോട് സംസാരിച്ചു, ശിഷ്യന്മാരെ അവൻ പഠിപ്പിച്ചു എന്നൊക്കെ വായിക്കുന്നു. പേരല്ല അവിടെ പ്രസക്തി, ശിഷ്യൻ എന്ന ആ പദത്തിനാണ് പ്രസക്തി. ഇന്നും യേശുവിന് ശിഷ്യന്മാരെ ആവശ്യമുണ്ട്. അന്ന് യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് ദൈവപ്രവൃത്തി ലോകത്തിന് വെളിപ്പെടുത്താനാണ്. ഇന്നും ദൈവപ്രവൃത്തി ലോകത്തിന് വെളിപ്പെടുത്തുവാൻ ശിഷ്യന്മാരെ ആവശ്യമുണ്ട്. ജേക്കബ് എന്ന ഒരു വ്യക്തിയല്ല ദൈവത്തിന് ആവശ്യം, ജേക്കബ് എന്നൊരു ശിഷ്യനെയാണ് ദൈവത്തിന് ആവശ്യം. മാത്യു എന്നൊരു വ്യക്തിയല്ല ദൈവത്തിന് ആവശ്യം, മാത്യു എന്നൊരു ശിഷ്യനെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഈ സമയം നാം ചിന്തിക്കണം, വാസ്തവമായി അവനെ ഒരു ശിഷ്യനായി തീരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? രക്ഷിക്കപ്പെട്ട വർഷങ്ങളിൽ ഉറ്റം കൊള്ളുന്നവരാണ്, അഭിമാനിക്കുന്നവരാണ് നാം ഓരോരുത്തരും. നാം ഇത്ര വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ടു, ഇത്ര വർഷം മുമ്പ് കർത്താവിനെ കണ്ടുമുട്ടി എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനമുണ്ട്. എന്നാൽ
നാം അങ്ങനെ രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും ഈ സമയത്ത് നാം അവന്റെ ശിഷ്യനായി മാറിയിട്ടുണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശിഷ്യനാണ് എന്ന് കൊള്ളാം എന്ന് ആര് പറയണം? കുടുംബനാഥൻ പറഞ്ഞാൽ മതിയാകുമോ? അല്ല, നമ്മുടെ സഭാഭാസൻ നമ്മോട് പറയുക, കൊള്ളാം, ആ ബ്രദർ യേശുവിൻ്റെ ഒരു ശിഷ്യനാണ് എന്ന് പറഞ്ഞാൽ മതിയോ? അല്ലെങ്കിൽ നേതൃത്വത്തിൽ നിന്ന് അങ്ങനെ ഒരു നിർദ്ദേശം വന്നാൽ മതിയോ? പോരാ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ടുള്ളവൻ പറയണം, അവൻ എൻ്റെ ശിഷ്യനാണ്, മാത്യു എൻ്റെ ശിഷ്യനാണ്, ജേക്കബ് എൻ്റെ ശിഷ്യനാണ്, സ്റ്റാൻലി എൻ്റെ ശിഷ്യനാണ് എന്ന് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ പറയണം. അവൻ്റെ സാക്ഷ്യമാ വിലയുള്ളത്, ആ സാക്ഷ്യമേ സ്വർഗത്തിൽ വിലപ്പെട്ടതാകെയുള്ളൂ. ഇവിടെ ശിഷ്യനെ അനന്യാസ് എന്നൊരു ശിഷ്യൻ, ആർക്ക് അവൻ്റെ ശിഷ്യനാകാൻ കഴിയും, എങ്ങനെ അവൻ്റെ ശിഷ്യനാകാൻ കഴിയും? യേശു മരിച്ചടയ്ക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യും മുൻപ് തന്നെ ശിഷ്യവൃന്ദത്തെ അടുക്കൽ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിക്കും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെയും പഠിപ്പിച്ച് എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു, ആ ശിഷ്യന്മാരോട് ശിഷ്യന്മാരെ വാർത്തെടുക്കുവാൻ കൽപ്പിച്ച് ഈ ലോകത്തിലാക്കിയിട്ട് യേശു സ്വർഗാരോഹണം ചെയ്തു. അപ്പോൾ യേശുവിന് ആവശ്യം ശിഷ്യന്മാരെയാണ്. എങ്ങനെ ശിഷ്യനാകാൻ കഴിയും? ഞാൻ ശിഷ്യനാണെന്ന് എനിക്ക് തോന്നിയാൽ മതിയോ? ഞാൻ ശിഷ്യനാണെന്ന് മറ്റുള്ളവരുടെ സാക്ഷ്യം വേണോ? ആ സാക്ഷ്യം കൊണ്ട് മതിയാകുമോ? പോരാ, സ്വർഗത്തിലെ ദൈവം അവൻ സാക്ഷ്യം പറയണം, ആ വ്യക്തി എൻ്റെ ശിഷ്യനാണെന്ന്. ശിഷ്യൻ ആരാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ കർത്താവ് ശിഷ്യന്മാരുടെ യോഗ്യതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ യോഗ്യതയിലേക്ക് നാം കടന്നു ചെല്ലേണ്ടിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം മുതൽ നാം താഴെയോട്ട് വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണമേ. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരുടെ യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഈ വാക്യം വായിക്കുമ്പോൾ ശിഷ്യരാകുവാനുള്ള ഒരു പടി യേശു പറയുകയാണ്, ഒരു നിർദ്ദേശം യേശു പറയുകയാണ്. ആരോടാണ് യേശു പറയുന്നത്? യേശുവിൽ വിശ്വസിച്ചവരോടാണ് യേശു പറയുന്നത്. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. അങ്ങനെയെങ്കിൽ ആ വാക്യത്തെ ബേസ് ചെയ്ത് നാം ചിന്തിക്കുമ്പോൾ ശിഷ്യന്മാർ രണ്ട് വിധത്തിലുണ്ട്. എന്താണ്? ഒന്ന്, വാസ്തവമായി എൻ്റെ ശിഷ്യന്മാർ. അപ്പം മറ്റുള്ളതാരാ? വേഷം കൊണ്ട് എൻ്റെ ശിഷ്യന്മാർ, പക്വത കൊണ്ട്, മറ്റുള്ള മുൻപാകെയുള്ള പ്രകടനങ്ങൾ കൊണ്ട് ഒരു ശിഷ്യനെന്ന് വരുത്തി തീർക്കുവാനുള്ള പരിശ്രമിക്കുന്ന കുറെ ആളുകൾ. ഇവിടെ വളരെ വ്യക്തം, യേശുവിൽ വിശ്വസിക്കുന്നവരെല്ലാം യേശുവിൻ്റെ ശിഷ്യരല്ല. നാം അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ആരാണ് ശിഷ്യൻ? അവൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നവരാ അവൻ്റെ ശിഷ്യന്മാർ. വചനത്തിൽ, വചനം പ്രമാണിക്കുന്നവർ, വചനം അനുസരിക്കുന്നവർ, വചനപ്രകാരം ജീവിക്കുന്നവർ. നാം മനസ്സിലാക്കണം എന്താണ് വചനം, ഈ വചനം എങ്ങനെ മനസ്സിലാക്കണം. വചനം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയതല്ല വചനം. ഇനി കർത്താവ് തന്നെ ശിഷ്യന്മാരെ വിളിച്ച് അവരെ ഇങ്ങനെ പഠിപ്പിച്ച് കൊണ്ട് നടക്കുമ്പോൾ കർത്താവ് പറഞ്ഞ പല കാര്യങ്ങളും അവർക്ക് മനസ്സിലായതായിട്ട് നമുക്ക് കാണുന്നില്ല. കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ വേറെ ആയിട്ടാണ് അവർക്ക് ചിന്ത തോന്നിയത്. ഒരിക്കൽ ലാസറിൻ്റെ മരണസമയത്ത് ആ വീട്ടിൽ നിന്ന് വളരെ ദൂരെ ഇരിക്കുന്ന കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് പ്രിയനായ ലാസർ മരിച്ചുപോയി, നാം അവിടേക്ക് പോകാം, ഞാൻ അവനെ ഉണർത്താൻ പോകുന്നു എന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു. ശിഷ്യന്മാർ അവിടെ സംസാരിക്കുമ്പോൾ ആ ഭാഗം 11-ാം അധ്യായം പഠിച്ചു വരുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ഉറക്കമെന്ന നിദ്രയെക്കുറിച്ച് പറഞ്ഞു എന്നവർക്ക് തോന്നിപ്പോയെന്ന്. യേശു പറഞ്ഞത് കേട്ടപ്പോൾ ശിഷ്യന്മാർക്ക് തോന്നിയതല്ല ദൈവത്തിൻ്റെ വചനം, യേശു പറഞ്ഞതാ ദൈവത്തിൻ്റെ വചനം. ഈ തിരുവചനത്തിൽ അവൻ എന്തു പറഞ്ഞിട്ടുണ്ടോ അത് ഒരു വ്യാഖ്യാനം കൂടാതെ അനുസരിക്കുന്നവനാണ് ശിഷ്യനായി മാറുവാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ വചനത്തിൽ നിലനിന്ന് ഒരു വാസ്തവമായി യേശുവിൻ്റെ ഒരു ശിഷ്യനായി തീർന്നുവെന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിഞ്ഞാൽ നാം ധന്യരായി, യേശു നമ്മെ ഉപയോഗിക്കും എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. നാം വീണ്ടും യേശു ശിഷ്യന്മാരുടെ യോഗ്യതയെക്കുറിച്ചുള്ള വാക്കുകൾ അവിടെ അവസാനിപ്പിച്ച് തീർത്തിട്ടില്ല.
ലൂക്കോസ് സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വായിപ്പാൻ കഴിയുന്നു. ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഇവിടെ യേശു പരശുശ്രൂഷ ചെയ്തു പോവുകയാണ്. യേശുവിനെ കുറിച്ച് കേട്ട് അറിഞ്ഞ ഒരു വലിയ കൂട്ടം പുരുഷാരം. എന്താ ഈ പുരുഷാരം എന്ന് പറഞ്ഞാൽ സാധാരണയായി കൂടി വരുന്ന കൂടിവരവുകളല്ല, എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയുന്നതിലും അധികം ജനത്തിന്റെ പ്രവാഹം യേശുവിനെ ഇങ്ങനെ അനുഗമിക്കുകയാണ്. ഈ ലോകത്തിൽ ഏത് നേതാക്കളും പ്രതീക്ഷിക്കുന്നത് ആൾക്കൂട്ടത്തിന്റെ അംഗസംഖ്യ അനുസരിച്ചാണ് നേതൃത്വ പാടവം വിലയിരുത്തുന്നത്. എന്നാൽ യേശുവിന്റെ പിന്നാലെ ഏറിയ പുരുഷാരം അനുഗമിക്കുമ്പോൾ യേശു തിരിഞ്ഞ് അവരോട് പറയുകയാണ്, എന്റെ അടുക്കൽ വരികയും. എന്റെ അടുക്കൽ വന്നിട്ട് അപ്പനെയോ അമ്മയെയോ ഭാര്യയെയോ മക്കളെയോ സഹോദരനെയോ സഹോദരിയെയോ ഉപേക്ഷിക്കാൻ കഴിയാത്തവർക്ക് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയയില്ല. യേശുവിന്റെ അടുക്കൽ വന്നതുകൊണ്ട് ശിഷ്യനാകയില്ല, യേശുവിനെ കേട്ടതുകൊണ്ട് ശിഷ്യനായില്ല, അത്ഭുതം കണ്ടതുകൊണ്ട് ആയില്ല, അടയാളത്തിന് എന്റെ ഭാഗമായി മാറിയതുകൊണ്ട് അതേ കാര്യമായില്ല. യേശുവിന്റെ അത്ഭുത ശുശ്രൂഷയിൽ യേശു ജനത്തെ ഉപയോഗിക്കുന്നതായി കാണുന്നുണ്ട്. യേശുവിന്റെ അത്ഭുത ശുശ്രൂഷയിൽ ഉപയോഗപ്പെട്ടതുകൊണ്ട് യേശുവിന്റെ ശിഷ്യനാകണം എന്നില്ല. പിന്നെ എന്ത് ചെയ്യണം? അപ്പനേക്കാൾ അധികമായി, അമ്മയേക്കാൾ അധികമായി, കുടുംബത്തേക്കാൾ അധികമായി, മക്കളേക്കാൾ അധികമായി, സഹോദരനേക്കാൾ അധികമായി, സഹോദരിമാരേക്കാൾ അധികമായി യേശുവിനെ ബഹുമാനിക്കാൻ, യേശുവിനെ സ്വീകരിക്കാൻ, യേശുവിന് വേണ്ടി ജീവിക്കാൻ, സ്തോത്രം, അതിലുപരിയായി അവനെ സ്നേഹിക്കുന്ന ഒരു സ്നേഹം, ആ മറ്റുള്ളവരെ ഉപേക്ഷിപ്പാൻ. ഈ കാലഘട്ടത്തിൽ ചില ആളുകളെങ്കിലും ഈ വാക്യം ഏറ്റെടുക്കുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകുന്നുണ്ട്. ദൈനംദിനയുള്ള പത്രവാർത്തകൾ വായിക്കുമ്പോൾ മാതാപിതാക്കളെ മാർക്കറ്റിൽ കൊണ്ട് വിട്ടിട്ട് പോകുന്നവർ, മറ്റ് പള്ളികളിലും ആരാധന സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് നിർത്തി ഉപേക്ഷിച്ച് പോകുന്നവർ, ആശുപത്രിയിൽ കൊണ്ടേ ആക്കിയിട്ട് തിരിഞ്ഞ് നോക്കാതെ പോകുന്നവരെ കുറിച്ചൊക്കെ വായിക്കുന്നുണ്ട്. ആ ഉപേക്ഷണത്തെക്കുറിച്ചല്ല ഇവിടെ കർത്താവ് പറഞ്ഞത്. മാതാപിതാക്കളെക്കാൾ ഉപരിയായി, അപ്പനേക്കാൾ ഉപരിയായി, അപ്പനെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായി യേശുവിനെ സ്നേഹിക്കണം. ഒരിക്കൽ ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷേ ഒന്നാമത് പോയി എൻ്റെ അപ്പനെ കുഴിച്ചിട്ടിട്ട് ഞാൻ വരാം എന്ന് പറയുന്ന ഭാഗം നമുക്ക് കാണാം. കർത്താവിനോട് പറയുന്നുണ്ട്, പറയുന്ന ഭാഗം നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഞാൻ ആ ഭാഗം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. യേശുവിൻ്റെ ശിഷ്യനാകണമെങ്കിൽ അപ്പനെയോ അമ്മയെയോ ഭാര്യയെയോ മക്കളെയോ സഹോദരനെയോ സഹോദരിയോ മാത്രമല്ല, പിന്നെ സ്വന്തം ജീവനെക്കൂടെ പകയ്ക്കാതിരിക്കുന്നവർക്ക് ശിഷ്യനാകാൻ കഴിയില്ല. ബാക്കിയൊക്കെ നമുക്കങ്ങ് സ്വീകരിക്കാം, പക്ഷേ സ്വന്തം ജീവനെ നാം എങ്ങനെ പകയ്ക്കും? നാം ശാന്തമായി ചിന്തിക്കണം. സ്വന്തം ജീവനെ പകയ്ക്കാത്തവന്, ഇന്നെല്ലാവരും ഉപവസിക്കുന്നത്, എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഈ ജീവൻ എങ്ങനെ നിലനിർത്താമെന്നുള്ള ഒരു പരിശ്രമത്തിലാണ്. കുറേ എങ്ങനെ ഈ ജീവൻ നിലനിർത്തി കുറേ കൂടെ മുൻപോട്ട് പോകാൻ കഴിയും? ഒരാഴ്ച കൂടെ, ഒരു മാസം കൂടെ. നമുക്കറിയാം ഹോസ്പിറ്റലുകളിലൊക്കെ ചെല്ലുമ്പോൾ ആ ഭാഗങ്ങളൊക്കെ മനുഷ്യൻ്റെ ജീവിക്കുവാനുള്ള ആ തത്രപ്പാടുകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ജീവൻ പോകേണ്ടി വന്നാലും യേശുവിന് വേണ്ടി നിൽക്കുന്ന ഒരു അനുഭവങ്ങൾ, അതാണ് യേശു പ്രതീക്ഷിക്കുന്നത്. ലോകത്തിലെ മറ്റൊന്നും യേശുവിനെ അതേ അംഗീകരിക്കുന്നതിൽ ശിഷ്യനാകുന്നതിന് വേണ്ടി മാറ്റിവെക്കുവാൻ നമുക്ക് ബാക്കി ഉണ്ടാകാൻ പാടില്ല. സകലതും മാറ്റിവെച്ച് മാത്രമേ ഒരുവന് യേശുവിന് ശിഷ്യനാകാൻ കഴിയുള്ളൂ. വീണ്ടും 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതേ സ്തോത്രം ഇങ്ങനെ വായിക്കുന്നു, തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. നാം എടുക്കേണ്ട ക്രൂശ് നമ്മുടെ ക്രൂശാണ്. എൻ്റെ ക്രൂശ് ഞാൻ എടുക്കണം, എന്നെ കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ക്രൂശ് എടുക്കണം. ഭാര്യ ഭർത്താവിൻ്റെ ക്രൂശല്ല എടുക്കേണ്ടത്, ഭർത്താവ് ഭാര്യയുടെ ക്രൂശല്ല എടുക്കേണ്ടത്. ചിലപ്പോഴൊക്കെ അങ്ങനെ പറയാറുണ്ട്, ഈ ക്രൂശ് എൻ്റെ കൂടെ കൂടിയതിന് ശേഷം എനിക്ക് ബുദ്ധിമുട്ടാണെന്ന്. ആ ക്രൂശല്ല, ഓരോരുത്തർക്കും ക്രൂശുണ്ട്. യേശു ക്രൂശെടുത്ത് ഗോൽഗോഥയിലേക്ക് പോയി. നാം മനസ്സിലാക്കണം, ഓരോരുത്തൻ തൻ്റെ ക്രൂശെടുത്തുകൊണ്ട് എന്ത് ചെയ്യണം?
യേശുവിനെ അനുഗമിക്കണം. ഈ ക്രൂശ് എന്തിനെ കാണിക്കുന്നു? അത് കഷ്ടതയെ കാണിക്കുന്നു, അത് വേദനയെ കാണിക്കുന്നു, അത് സങ്കടത്തെ കാണിക്കുന്നു. അതെ, നാം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതെ കഷ്ടമില്ലെന്നല്ല, സങ്കടമില്ലെന്നല്ല. ചില ആളുകളെങ്കിലും അങ്ങനെ പഠിപ്പിക്കുന്നവർ ഒരുപക്ഷെങ്കിൽ ഉണ്ട് എന്ന് വന്നേക്കാം. ഞാൻ അത് ഖണ്ഡിക്കുവാനല്ല ഈ അവസരം ഉപയോഗിക്കുന്നത്. കർത്താവ് പറഞ്ഞ കാര്യം, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ കർത്താവ് പറയുകയാണ്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്ത് ചെയ്യണം? ശിഷ്യനാകണമെങ്കിൽ അവൻ തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണം. അങ്ങനെയെങ്കിൽ നാം നമ്മുടെ ക്രൂശെടുക്കണം. നമുക്കറിയാം, നാട്ടിൻ പ്രദേശങ്ങളിൽ ചില പ്രത്യേക ആ ദിവസങ്ങളിൽ ഏപ്രിൽ മാസമൊക്കെ വരുമ്പോൾ ഈ ക്രൂശെടുത്തുകൊണ്ട് മുൻപോട്ട് പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ഭാഗമല്ല ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരവരുടെ കഷ്ടത, അവരവരുടെ സങ്കടം, അവരവരുടെ ബുദ്ധിമുട്ട് അത് സ്വയം ഏറ്റെടുക്കുവാൻ നാം തയ്യാറായി മതിയാകുള്ളൂ. തൻ്റെ ക്രൂശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുക. യേശുവെടുത്ത ക്രൂശിൽ യേശുവിനെ ക്രൂശിച്ചു, നാം എടുത്ത ക്രൂശിൽ ഒരുപക്ഷെ നമ്മെ ക്രൂശിക്കാം. യേശുവെടുത്ത ക്രൂശിൽ കിടന്നുകൊണ്ട് യേശുവിന് ആണികൾ അടിക്കുവാൻ കഴിയുകയില്ല, അതിന് പടയാളികൾ വേണമായിരുന്നു. നാം എടുത്ത ക്രൂശിൽ നമ്മുടെ കൈകളിൽ ആണി അടിക്കുവാൻ ഒരുപക്ഷെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളാകാം, സഭയിലെ അംഗങ്ങളാകാം, നമ്മുടെ അയൽവാസികളാകാം, അവർ ഉപയോഗപ്പെട്ടു എന്ന് വന്നേക്കാം. തൻ്റെ ക്രൂശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുന്നവനാണ് എന്റെ ശിഷ്യനാകുന്നത്. അതുകൊണ്ടും അവസാനിക്കുന്നില്ല. 33-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ഇന്ന് നമ്മുടെ പ്രാർത്ഥനയെ ഒന്ന് വിലയിരുത്തിയാൽ ഉള്ളതിനോട് എങ്ങനെ കൂട്ടാൻ കഴിയുമെന്നുള്ള അധ്വാനത്തിൽ പരിശ്രമത്തിലാണ് നാം യജ്ഞിക്കുന്നത്. എന്നാൽ കർത്താവ് പറയുന്നു, തനിക്ക് ഉള്ളത് ഒക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ഒരിക്കൽ കർത്താവിൻ്റെ അടുക്കൽ വന്ന ധനവാനായ ഒരു മനുഷ്യൻ, അതെ, അവനോട് കർത്താവ് പറഞ്ഞു, നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. അവൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ അവൻ അവനെ വിട്ടുപോയി എന്ന് വായിക്കുന്നു. നമുക്കുള്ളത് വിട്ടുകളയുവാൻ, ഉപേക്ഷിക്കുവാൻ തയ്യാറായെങ്കിൽ മാത്രമേ നമുക്ക് യേശുവിൻ്റെ ശിഷ്യനായി തീരുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് നാം മടങ്ങി വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന അതേ ഭാഗങ്ങളുണ്ട്. അങ്ങനെ ശിഷ്യരായി തീർന്നവരെ യേശുവിന് ഈ കാലഘട്ടത്തിലും ആവശ്യമുണ്ട്. ശിഷ്യരായി തീർന്ന അനന്യാസ് ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. ശിഷ്യന്റെ ലക്ഷണം, അവൻ പ്രാർത്ഥനാ നിരതനായിരിക്കും. പ്രതികൂലം കണ്ടിട്ട് അവൻ പകച്ചു നിൽക്കാറില്ല, പ്രതികൂലം കണ്ടിട്ട് അവൻ ഭയപ്പെടാറില്ല, ജീവിതത്തിൽ എങ്ങനെ പ്രതികൂലം നേരിടുമെന്ന് അവൻ ചിന്തിക്കാറില്ല, അവൻ മുട്ടുമടക്കി പ്രാർത്ഥിക്കുകയാണ്. അതെ, ഒരു ശിഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ അവന് ദർശനം കൊടുക്കുന്ന ഒരു സ്വർഗമാണ് നമ്മുടെ ദൈവം. നാം ശിഷ്യരായി തീർന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ അവൻ നമുക്ക് പുതിയ ദർശനങ്ങൾ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നമ്മുടെ ശുശ്രൂഷയെക്കുറിച്ച്, നമ്മുടെ പ്രവർത്തനത്തെക്കുറിച്ച്, ആത്മീയ ജീവിതത്തെക്കുറിച്ച്, ഭൗതിക മണ്ഡലത്തെക്കുറിച്ച്, അതെ തലമുറയെക്കുറിച്ച് ഒക്കെ വ്യക്തമായ ദർശനങ്ങൾ തന്ന് നമ്മെ നടത്തുവാൻ അവൻ വിശ്വസ്തനായ ദൈവമാണ്. എന്തിനാണ് യേശുവിന് ശിഷ്യന്മാരെ ചില ദർശനങ്ങൾ കൊടുത്ത് ഉപയോഗിപ്പാൻ? ഇവിടെ അനന്യാസ് ഭയത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര് വരുന്നു? ദമസ്കോസിലേക്ക് ശൗൽ വരുന്നു. വരുന്ന ശൗലിനെ ഭയപ്പെട്ട് പ്രാർത്ഥിക്കുന്ന അനന്യാസിനോട് ദൈവം പറയുന്നത്, നീ ആരെ ഭയപ്പെട്ടിരിക്കുന്നുവോ അവൻ്റെ അടുക്കിലേക്ക് ചെന്ന് അവനിരിക്കുന്ന ഭവനം കണ്ടുപിടിച്ച് അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ തലമേൽ കൈവച്ച് പ്രാർത്ഥിക്കുവാനാണ്. നാം ഭയപ്പെടുന്ന മണ്ഡലങ്ങളിലേക്ക് ദൈവത്തിന് അയക്കുവാൻ അതേ ശിഷ്യന്മാരെ ആവശ്യമുണ്ട് എന്ന് എൻ്റെ കാഴ്ചക്കാരോട്, എൻ്റെ കേൾവിക്കാരോട് പറയുവാൻ എനിക്കിത് ആ സമയം ആത്മനിയോഗമുണ്ട്. ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, ഈ കാലഘട്ടത്തിൽ ശിഷ്യരായി തീർന്ന ചിലരെ ചില പ്രത്യേക മണ്ഡലത്തിൽ, അവർ ശുശ്രൂഷകരെങ്കിൽ അവർ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ചില ശുശ്രൂഷയുടെ അഭിഷേകത്തിലേക്ക് പുത്തൻ ദർശനത്തോടെ നയിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അവൻ ഇന്നും ജനസമൂഹത്തെ, തൻ്റെ സഭയെ അവൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. വാസ്തവമായി ഒരു ശിഷ്യനുണ്ടോ? വാസ്തവമായി ഒരു ശിഷ്യയുണ്ടോ? അവരെ കരങ്ങളിലെടുത്ത് ഉപയോഗിപ്പാൻ, ചില പ്രതികൂല മണ്ഡലങ്ങളിലേക്ക് അയച്ച് ചെയ്തിട്ടില്ലാത്ത ചില ശുശ്രൂഷയുടെ അവയെ ആരെങ്കിൽ വ്യക്തമായി വെളിപ്പെടുത്തി ചിലരെ തിരഞ്ഞെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇവിടെ അനന്യാസിനോട് അതേ ദർശനത്തിൽ കർത്താവ് പറയുന്നത്, നീ യൂദയുടെ വീട്ടിൽ അതെ തർസോസുകാരനായ ശൗലിനെ അന്വേഷിക്കുക, അവൻ പ്രാർത്ഥിക്കുന്നു. നാം മനസ്സിലാക്കണമേ, അനന്യാസ് പ്രാർത്ഥിക്കുവാൻ പോയത് ശൗലിന്റെ ഭീകര പ്രവൃത്തിയെക്കുറിച്ചുള്ള കേൾവി നിമിത്തമുള്ള ഭയമാണെങ്കിൽ, ഇപ്പോൾ ദൈവം പറയുന്നു, കർത്താവ് പറയുന്നു, നീ അവനെ അന്വേഷിച്ച് ചെല്ലുക. ഒരു പരിധിവരെ വിസമ്മതിക്കുന്ന അനന്യാസിനെയാണ് കാണുവാൻ കഴിയുന്നത്. അനന്യാസ് പോകാതിരുന്നാൽ എന്താ സംഭവിക്കുക?
കാഴ്ച നഷ്ടപ്പെട്ട ശൗൽ തന്റെ ജീവിതം തുടരും. എന്തിനാ യേശുവിന് ശിഷ്യന്മാരെ അന്ധത പിടിച്ച കാഴ്ച നഷ്ടപ്പെട്ട ചില വ്യക്തിത്വങ്ങളുടെ അടുക്കിലേക്ക് നിയോഗം കൊടുത്തയച്ച് അവന്റെ തലമേൽ കൈവച്ച് അവനെ ദർശനത്തിലേക്ക് ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ചിലരെ നയിക്കുവാൻ ദൈവത്തിന് ഈ കാലഘട്ടത്തിലും അതേ ജനത്തെ ആവശ്യമുണ്ട്, ശിഷ്യന്മാരെ ആവശ്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നമുക്ക് അതേ നമ്മുടെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കാം. ഒരു സ്വയശോധനയ്ക്കുള്ള അവസരമായി ഇതിനെ നമുക്ക് വിനിയോഗിക്കാം. നിശ്ചയമായും ദൈവത്തിന് ആവശ്യമുള്ള ഒരു പകടമായി രക്ഷിക്കപ്പെട്ടത് കൊണ്ടായില്ല, സ്നാനം സ്വീകരിച്ചത് കൊണ്ടായില്ല, പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചത് കൊണ്ടായില്ല, അവന്റെ ശിഷ്യത്വം സ്വീകരിച്ച് ഒരു യഥാർത്ഥ ശിഷ്യനായി വാസ്തവമായി അവന്റെ ഒരു ശിഷ്യനായി ഒരു യഥാർത്ഥ ശിഷ്യയായി വാസ്തവത്തിൽ അവന്റെ ഉപയോഗിപ്പാൻ കൊള്ളാകുന്ന അവന്റെ കൈക്കിലെ ഒരു തികഞ്ഞ മൂർച്ചയുള്ള ആയുധമായ ഒരു ഉപകരണമായി മാറി അനേകരുടെ വിടുതലിന് കാരണമായി ഉപയോഗിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. ശിഷ്യത്വത്തിലേക്ക് എന്റെ പ്രേക്ഷകരെ എന്റെ കാഴ്ചക്കാരെ കേൾവിക്കാരെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. അതെ, ഒരു യഥാർത്ഥ ശിഷ്യനാക്കി എന്നെ തീർക്കണമേ. എൻ്റെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ തലമുറയെ, എൻ്റെ ജീവിത പങ്കാളിയെ എന്നെ ഒരു ഒരു യഥാർത്ഥ ശിഷ്യത്വത്തിലേക്ക് നയിക്കണമേ. അതിനുള്ളൊരു അഭിഷേകം, അതിനുള്ളൊരു കൃപ, അതിനുള്ള ഒരു ആത്മ നിലവാരം എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. തിരുവചനത്തിന് മുൻപാകെ ഞങ്ങൾക്കായിരിക്കാനിടയായി ഈ തിരുവചനത്തിലൂടെ ഞങ്ങളോട് അരുളി ചെയ്ത ദൈവശബ്ദത്തിന് മുൻപാകെ ഒരു യഥാർത്ഥ ശിഷ്യനായി വാസ്തവത്തിൽ ഒരു ശിഷ്യയായി മാറുവാൻ എന്നെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ തലമുറയെ, എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഈ കാലഘട്ടത്തിൽ ശക്തമായി ഉപയോഗിക്കാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. മഹത്വം അങ്ങേക്ക്, യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. Amen.